നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊട്ടിത്തെറിക്കാൻ സാധ്യത കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം രാജിവെക്കാനൊരുങ്ങി അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസ് നിർണായകം ലോകോത്തര സംവിധായകനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് ഏറെ വേദനിപ്പിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ ലോകം അറിയപ്പെടുന്ന സംവിധായകനാണ് എന്നാൽ അടുത്തിടെ അടൂരിനെതിരെ കനത്ത വിമർശനമാണ് ഒരു കോണിൽ നിന്നുണ്ടായത് അതിലധികം തികച്ചും നിരാശനാണ് ഇതോടെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ അടൂർ ഗോപാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് സൂചന നിലവിലെ വിവാദങ്ങളിലെ അതൃപ്തിയാണ് രാജിയിലേക്ക് നയിക്കുന്നത് അതേസമയം രാജിയിൽ നിന്ന് അടൂരിനെ പിന്തിരിപ്പിക്കാനുള്ള അനുനയ നീക്കവും സർക്കാർ തുടരുന്നുണ്ട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരത്തിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നിന്നടക്കം അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിമർശനം ഉയർന്നിരുന്നു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശങ്കർ മോഹൻ രാജിവെച്ചതിന് പിന്നാലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കാൻ ആലോചിച്ചിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് രംഗത്ത് എത്തിയിരുന്നു പക്ഷേ ഇതിന് വഴങ്ങാതെ അടൂർ ഗോപാലകൃഷ്ണൻ രാജിക്ക് ഒരുങ്ങുന്നുവെന്നാണ് സൂചന കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾക്ക് പ്രതികരണവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ എം ജി ജ്യോതിഷിനെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ആരോപണത്തിനെതിരെയാണ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ അടൂർ അധ്യാപകനായ എം ജി ജ്യോതിഷിനെ ഉഴപ്പനെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എട്ട് വർഷത്തോളമായി അധ്യാപകനാണ് ജ്യോതിഷ് ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ അധ്യാപനത്തിനെതിരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല മലയാള സിനിമയിലെ പല നടീനടന്മാർക്കും പരിശീലനം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ വിദ്യാർത്ഥികളും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് ഇവിടുത്തെ പ്രോജക്ടുകൾ പോലും നേരിട്ട് കാണാത്ത താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല എന്നും കത്തിൽ പറയുന്നു അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം സിനിമയുടെ അൻപതാം വാർഷികം ആഘോഷിക്കാൻ സർക്കാരിന്റെ പണപിരിവ് നടത്തുന്ന വാർത്തയും അദ്ദേഹത്തെ വേദനിപ്പിച്ചു പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തുകൾ അയ്യായിരം രൂപ വീതം നൽകണമെന്ന തദ്ദേശ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു അതേസമയം തന്റെയോ സിനിമയുടെയോ പേരിൽ പണപ്പെിരിവ് പാടില്ലെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സംഘാടക സമിതിയെ വിളിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ നിലപാട് അറിയിച്ചു സ്വയംവരം സിനിമയുടെ അൻപതാം വാർഷിക ആഘോഷത്തിനുള്ള പണപിരിവ് ഉത്തരവ് വിവാദമായിരുന്നു പണപിരിവിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അതൃപ്തി അറിയിക്കുകയായിരുന്നു അടൂർ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം സിനിമയുടെ അൻപതാം വാർഷിക ആഘോഷങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്നാണ് ഉത്തരവ് അയ്യായിരം രൂപ വരെ നൽകണം എന്നാണ് തദ്ദേശ ഭരണ വകുപ്പ് ഉത്തരവിൽ പറയുന്നത് അടൂരിലാണ് സ്വയംവരം സിനിമയുടെ അൻപതാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത് അതേസമയം സ്വയംവരം സിനിമയുടെ വാർഷിക ആഘോഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കണമെന്നല്ല താല്പര്യമുള്ളവർക്ക് കൊടുക്കാം എന്നാണെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് വ്യക്തമാക്കി